ഇരട്ട വോട്ട് വിഷയത്തിൽ സുപ്രധാനമായ ഇടപെടൽ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നു. ഒരു ഇടക്കാല ഉത്തരവിലൂടെ ഷിജു ചേരുന്നുണ്ട്. രമേശ് ചെന്നിത്തല നൽകിയ ഹർജിയാണ് ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട്. ഇരട്ട വോട്ടുള്ളവർ ഒരു വോട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഷിജു, എന്തൊക്കെയാണ് ഹൈക്കോടതി ഇടപെടലിന്റെ വിശദാംശങ്ങൾ? ഹൈക്കോടതി ഇപ്പോൾ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിധിയുടെ പൂർണ്ണമായ ഭാഗങ്ങളിലേക്ക് എത്തിയിട്ടില്ല. പ്രാഥമികമായി ഹൈക്കോടതി പറഞ്ഞത് ഈ ഇരട്ട വോട്ടുകൾ ഉണ്ടെങ്കിലും ഒരാൾ ഒരു വോട്ട് ചെയ്യുന്നു എന്നത് മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ഉറപ്പാക്കണം. അതായത് ഒരാൾ രണ്ട് വോട്ട് ചെയ്യുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരാൾക്ക് ഒരു വോട്ട് എന്നത് മാത്രമാണ് നിലവിലുള്ള വ്യവസ്ഥ. അത് ഉറപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയുണ്ട്. അതിനുള്ള നടപടി വേണം എന്നാണ് പ്രാഥമികമായി ഇപ്പോൾ ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവിലൂടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ രമേശ് ചെന്നിത്തല അവരുടെ പ്രധാന ഹർജിയിലെ പ്രധാന ആവശ്യം എന്നുള്ളത് ഇത് പൂർണ്ണമായും തടയണം എന്നുള്ളതായിരുന്നു. ഇത്തരം ആളുകളുടെ വോട്ട് ചെയ്യുന്നത് തടയണം, ആ വോട്ടുകൾ മരവിപ്പിക്കണം എന്നതാണ്. അക്കാര്യത്തിൽ വിധിയുടെ അവസാന ഭാഗത്തേക്ക് കോടതി എന്ത് പറയുന്നു എന്നത് പൂർണ്ണമായും പുറത്തേക്ക് വന്നിട്ടില്ല. അബ്ജോദ്, ഇപ്പോൾ പ്രാഥമികമായി ഇത്ര മാത്രമാണ് ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത്. അത് വിധി പ്രസ്താവം പൂർത്തിയാകുന്നത് മുറക്ക് മാത്രമായിരിക്കും അതിന്റെ ഒരു പൂർണ്ണ രൂപം പുറത്തേക്ക് വരിക. എന്തായാലും 434,000 ചില്ലാനം ഇരട്ട വോട്ടുകളോ കള്ള വോട്ടുകളോ ഉണ്ട് എന്നാണ് ഈ ഹർജിയിൽ പറയുന്നത്. അത്തരം വോട്ടുകൾ മരവിപ്പിക്കണം, അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കരുത് എന്നൊരാവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന് വെക്കണം എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഹർജി. ആ ഹർജിയിലാണ് ഇപ്പോൾ പ്രാഥമികമായി ഇത്രയും കാര്യങ്ങൾ കോടതി പറഞ്ഞിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ മാത്രമാണ് കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. അതായത് പുതുമേൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തു, മാത്രമല്ല സംസ്ഥാനത്ത് ഇത്തരം വോട്ടുകൾ കണ്ടെത്താനുള്ള നല്ല ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയ വോട്ടുകളുടെ എണ്ണം ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇനി സ്വീകരിക്കുന്ന നടപടികളും, അതായത് ഇപ്പോൾ BLOമാരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിശോധനയുടെ വിശദാംശങ്ങളും ആ കോടതി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അല്പസമയത്തിനകം വിധിയുടെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരുന്ന മുറയ്ക്ക് മാത്രമായിരിക്കും ഹൈക്കോടതി ഏതൊക്കെ തരത്തിലുള്ള ഇടപെടൽ ഈ കാര്യത്തിൽ നടത്തി എന്ന് പറയാൻ കഴിയും. ഇപ്പോൾ വിധി പ്രസ്താവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അബ്ജോദ്, ഷിജുവിന് വിധി പ്രസ്താവം പൂർണ്ണമായി കേൾക്കേണ്ടതുണ്ടാവാം. എങ്കിലും ഒരു ചെറിയ ചോദ്യം കൂടി, ഇപ്പോൾ രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടതുപോലെ ഇരട്ട വോട്ടുകൾ അപ്പാടെ മരവിപ്പിച്ചാൽ ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് തന്നെ പല ആളുകൾക്കും രണ്ട് ഇടത്ത് വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാനേ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രായോഗികമായി ഈ വിഷയത്തിൽ ഈ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം തന്നെ ഹൈക്കോടതി പറഞ്ഞു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. ആ തീർച്ചയായും, അതായത് ഇരട്ട വോട്ടുകൾ ഇവരെ കണ്ടെത്തി അത് മാർക്ക് ചെയ്ത് ഒരാൾക്ക് ഒരു വോട്ട് എന്നത് ഉറപ്പാക്കണം എന്നൊരു നിലപാടിലേക്ക് ഹൈക്കോടതി എത്തുന്നു. അതായത് പൂർണ്ണമായി ഇവരെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്താൻ കോടതി ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതിന്റെ വിധി പ്രസ്താവത്തിന്റെ അന്തിമ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല കോടതി. അത് ആ മുറക്ക് മാത്രമായിരിക്കും. അക്കാര്യത്തിൽ കോടതി പൂർണ്ണമായും എന്തൊക്കെ ഉദ്ദേശിക്കുന്നു എന്ന് പറയാൻ കഴിയുക. അബ്ജോദ്, ശരി ഷിജു, ഏതായാലും വിധി പ്രസ്താവം പൂർണ്ണമായും പരിശോധിക്കുക. അതിനുശേഷം ഇത് സംബന്ധിച്ച് ഷിജുവിലേക്ക് തിരികെ വരാം കൃത്യമായ പൂർണ്ണമായ വിവരങ്ങൾക്ക് വേണ്ടി.